നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതെന്നെ വർത്താനടാൻ പറഞ്ഞു പോയെ. ഇതിനിപ്പോ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങൾ രണ്ടുപേര് കൈയടിച്ചില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല. നൂറ് 150 വർഷം മുമ്പ് ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് അതുപോലെ നാളെയാവും മറ്റന്നാളാവും. കോൺഗ്രസിന് അണികളുണ്ട്, കോൺഗ്രസിന് അംഗങ്ങളുണ്ട്, പക്ഷെ കോൺഗ്രസിന് അടിമകളില്ല. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. എന്താണിപ്പോ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്? നോക്കിയപ്പോ അത് താണു പറക്കുന്ന വിമാനമാണ്, നോക്കുമ്പോ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ആഹാരി പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക്. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ കൈകൊണ്ട് അത്ര പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരു ആക്ഷൻ കാണിച്ച് ആൾക്കാരെ ഒന്ന് സമാധാനപ്പെടുത്തി. സംഗതി കൈവിട്ടു പോകുന്നു. അങ്ങനെ വന്നപ്പോ ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഇപ്പം ചിരിക്കണ്ട, ഞാനൊരു തമാശ പറയും, അപ്പം ചിരിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ന് കേട്ട ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? കൂറ്റനാട് സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, നിങ്ങൾക്ക് എ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചോണ്ട് ഒരു ക്യാമറ വെച്ചപ്പോ ഉണ്ടായത്ര പ്രശ്നമൊന്നുള്ളൂ. എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല. കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് വഴി, ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ള ഒരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ കണ്ട അപ്പത്തിന് എടുത്ത് എറിഞ്ഞു കളയും. അങ്ങനെ സ്പീക്കറുടെ ചെയർ പ്രതിപക്ഷാംഗങ്ങൾ മറിച്ചിട്ടു, മൈക്കടക്കം ഉപകരണങ്ങൾ നശിപ്പിച്ചു. പാർട്ടി പഴയ തീരുമാനങ്ങളിൽ നിന്ന് അല്പസ്വല്പം മാറിയെങ്കിലും വ്യക്തിപരമായി ഞാൻ കമ്പ്യൂട്ടറിനെതിരാണ്.